ഹൈദർലി ശിഹാബ് തങ്ങളെ, ഞാൻ പാണക്കാട് പോയിട്ട് ഞാൻ നേതൃത്വം കൊടുക്കുന്ന ഒരു സ്നേഹസാഗരമുണ്ട്. എൻ്റെ മകൻ 6 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു ശഅബാനിൽ പ്രഭാതത്തിൽ 6 മണിക്ക് വിട പറയുമ്പോൾ ആ മകൻ്റെ വിയോഗത്താലുള്ള മനസ്സിൻ്റെ നൊമ്പരം എനിക്കൊരുവിധം, നമ്മൾ ഈ ഒരുപാട് മരണങ്ങളും പൊതുയാത്രകളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഒരുവിധമൊക്കെ സഹിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഭാര്യ അങ്ങനല്ലല്ലോ. ഉമ്മ അതിലേറെ നൊമ്പരത്തിൻ്റെ ഒരു കൂടാണ്. പാവങ്ങൾ സഹിക്കാൻ പറ്റുമോ? അവൻ്റെ ഷൂ കാണുമ്പോൾ, അവൻ്റെ ഡ്രസ്സ് കാണുമ്പോൾ, യൂണിഫോം കാണുമ്പോൾ, അവൻ്റെ കളിപ്പാട്ടങ്ങൾ കാണുമ്പോൾ, അവൻ്റെ സൈക്കിൾ കാണുമ്പോൾ, അവൻ്റെ പുസ്തകം കാണുമ്പോൾ, അങ്ങനെ 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 ആ ഓർമ്മകളിൽ ഈ 6 കൊല്ലം കഴിഞ്ഞിട്ടും അതിനൊരു ചെറിയ അയവ് മാത്രമേ വന്നിട്ടുള്ളൂ. എന്നാലും ഒരു സങ്കടമൊന്നും മാറട്ടെ എന്ന് കരുതി കുറേ രോഗികളെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോയി. നിങ്ങളെപ്പോലെ തന്നെ ഒരു മനസ്സുള്ള, ഒരു അലിവുള്ള മനസ്സുള്ള ആളായത് കൊണ്ടാണ് എനിക്കങ്ങനെ തോന്നുന്നത്. ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ട ആളായത് കൊണ്ടാണ് ഈ പ്രോഗ്രാമിനെ റഷീദ് സാഹിബ് വിളിച്ചപ്പോൾ 2 കൈയും നീട്ടി സ്വീകരിച്ചത്. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ രോഗികളെ കാണാൻ പോകുമ്പോൾ ഒരു രോഗിയുണ്ടല്ലോ, ഒരു രോഗി അയാൾക്ക് വാട്ടർ ബെഡ് കൊണ്ട് കൊടുത്തു, എല്ലാം കൊടുത്തു. അയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ ചോദിച്ചു നിങ്ങൾക്കിനി എന്താണ് ഞങ്ങൾ ചെയ്തു തരേണ്ടത്? അദ്ദേഹം പറഞ്ഞു, എന്നെ ഒന്ന് തിരിച്ചു കടത്തണം ഉസ്താദ്. അങ്ങനെ ഞാനും കൂടെ പോയ സഹോദരങ്ങളും നമ്മുടെ കുടുംബക്കാരും അദ്ദേഹത്തെ പിടിച്ച് തിരിച്ചു കടത്തി. അൻസാരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സൗദിയിൽ 15 വർഷം ആംബുലൻസ് ഡ്രൈവറായിരുന്ന സഹോദരൻ, വാഹനാപകടത്തിൽപ്പെട്ട് ആംബുലൻസ് 6 പ്രാവശ്യം തലകീഴായി മറിഞ്ഞ് ശരീരം സ്തംഭിച്ചു പോയി. ശരീരത്തിൻ്റെ പുറകിൽ ഒരു വലിയ ഹോൾ, ഒരു വലിയ കുഴിയുണ്ട് ആ മനുഷ്യൻ്റെ മുതുകിൽ. ആ മനുഷ്യൻ്റെ ആ മുതുകിലെ ഹോളിൽ പഞ്ഞിക്ക് മാത്രം 5000 രൂപ എന്ന ആ ഉമ്മ പറഞ്ഞിട്ട് കരയുമ്പോൾ, സത്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭക്ഷണം കഴിക്കാനല്ല, അദ്ദേഹത്തിന് വേദന അറിയില്ല. അവിടെ മുറിവുണ്ട്, അവിടെ വേദനയുണ്ട്, പക്ഷേ മരവിച്ചു പോയ അദ്ദേഹത്തിന് അതിൻ്റെ വേദന അറിയില്ല. അദ്ദേഹം എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഭാര്യ പോയി, എൻ്റെ കുടുംബമൊക്കെ പോയി, ഉമ്മ മാത്രമേ ഉള്ളൂ. ഉമ്മയെ നോക്കാനാണ് ഗൾഫിൽ പോയത്. ആ ഉമ്മ ഇപ്പോൾ എൻ്റെ മലം കോരുന്നതും മൂത്രമെടുക്കുന്നതും എനിക്ക് സഹിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഒരാളെ ഉസ്താദ് എനിക്കൊന്ന് ഹിദ്മത്ത് ചെയ്യാൻ വെച്ചിട്ട് ഉസ്താദ് അതിൻ്റെ ശമ്പളം കൊടുത്തിട്ട് എന്നെ നോക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ചെയ്യുന്ന വലിയ പുണ്യമാകുമെന്ന് പറഞ്ഞപ്പോൾ അന്നാണ് സ്നേഹസാഗരം പിറവിയെടുക്കുന്നത്. ആ സഹോദരനെ ഞങ്ങൾ ഏറ്റെടുത്ത് കൊണ്ടുവന്ന് ഒരു വാടകയ്ക്ക് വീടെടുത്തു. ഇന്ന് അതുപോലെ 48 രോഗികൾ അൽഹംദുലില്ലാ അവിടെ കഴിയുന്നുണ്ട്. അവർക്ക് 1 ഏക്കർ സ്ഥലം വാങ്ങി ശിലാസ്ഥാപനം നടത്താൻ വേണ്ടി ഞാൻ പാണക്കാട് ഹൈദർലി ശിഹാബ് തങ്ങളെ കാണാൻ പോയപ്പോൾ നാസർ സാഹിബ് തങ്ങളെ ഡ്രൈവർ പറഞ്ഞു, പാടാണ് ബാക്കി, നിങ്ങൾ പറയുന്ന സമയത്തൊന്നും നടക്കില്ല. എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോൻ്റെ പേരിലാണ്, തങ്ങളെ മോന് നല്ലതുപോലെ അറിയാം, അവന് ഭക്ഷണം വാരി കൊടുത്തിട്ടുണ്ട്, അവനെ അടുത്ത് വിളിച്ച് തലയിൽ തലോടിയിട്ടുണ്ട്. തങ്ങൾ പറഞ്ഞു, ബാക്കി ഞാൻ വരാം. നാസർ ആ ഡേറ്റ് അങ്ങോട്ട് മാറ്റി, ഈ ഡേറ്റ് ഇങ്ങോട്ട് മാറ്റെന്നൊക്കെ പറഞ്ഞ് ശിലാസ്ഥാപനത്തിന് ഡേറ്റ് തന്നു. തിരുവനന്തപുരത്തേക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു. തങ്ങളും നാസറും കൂടി വന്നു. മാഷാ അല്ലാ. മറ്റ് സാധാരണ തങ്ങൾ തിരുവനന്തപുരത്ത് വന്നാൽ നമുക്കറിയാം, അവിടുത്തെ ലീഗിൻ്റെ പ്രവർത്തകർ ഒരുപാട് കാര്യങ്ങൾക്ക് കൊണ്ടുപോകും, സമയത്ത് തങ്ങൾ കിട്ടൂല. ബാക്കി ഞാൻ മറ്റൊരു പരിപാടിക്കും പങ്കെടുക്കൂല എന്ന് ഉപാധി വെച്ചിട്ട് തിരുവനന്തപുരത്ത് വന്നു. നല്ലൊരു റൂം എടുത്തു കൊടുത്ത് അവിടെ കിടന്ന് വിശ്രമിച്ചു. പിറ്റന്ന് രാവിലെ വന്ന് ശിലാസ്ഥാപനം നടത്തുമ്പോൾ ഞാൻ ആ രോഗികളെ ഇങ്ങനെ നിരത്തി നിർത്തിയിരുന്നു. ശിലാസ്ഥാപനം നടത്തി മടങ്ങിപ്പോകുമ്പോൾ ആ രോഗികളുടെ മുമ്പിൽ വന്നിട്ട് എത്ര സമയമാണ് പൊരി വെയിലത്ത്. 9 മണിക്ക് ശിലാസ്ഥാപനം എന്ന് പറയുമ്പോൾ പ്രഭാഷണമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ 11 മണി 12 മണിയാണ്. ആ പൊരി വെയിലത്ത് ഈ പാവപ്പെട്ട, സ്നേഹം കൊണ്ട് നമ്മെ പരാജയപ്പെടുത്തിയ ആറ്റപ്പൂ എന്ന് പറയുന്ന ആറ്റക്കനി ഈ രോഗികളുടെ മുമ്പിൽ. അതിൽ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, തളർന്നു പോയവരുണ്ട്, കുഷ്ഠരോഗികളുണ്ട്, കാലില്ലാത്തവരുണ്ട്, കൈയില്ലാത്തവരുണ്ട്, അമ്മമാരുമ്മമാരുണ്ട്. അവരുടെ മുമ്പ് വന്ന് 5-10 മിനിറ്റോളം ഓരോ രോഗികളോടും, ആ എന്താ വിശേഷം, മക്കൾ കളഞ്ഞിട്ട് പോയോ, ആ സാരമില്ല, എല്ലാം ശരിയാവും, നിങ്ങളുടെ പേരെന്താ, ആ ആ ആ സുഖം തന്നെ, ഇങ്ങനെ ഇങ്ങനെ തങ്ങളൊരു ശൈലി ഉണ്ടല്ലോ, ഇങ്ങനെ ഇങ്ങനെ ആ ആ ആ എന്നിട്ട് ഫോട്ടോ എടുക്കാനായി അവരുടെ മുമ്പിൽ ഇങ്ങനെ പോസ് ചെയ്ത് കൊടുക്കുന്നു, രോഗികളോടൊപ്പം നിൽക്കുന്നു. ഇതര മതത്തിൽപ്പെട്ട രോഗികൾ ഇങ്ങനെയാണെന്ന് തങ്ങളുടെ മുമ്പിൽ നിന്നത് ഞങ്ങളൊരുപാട് കേട്ടിട്ടുള്ള, ഞങ്ങളൊരുപാട് അറിഞ്ഞിട്ടുള്ള ഈ പൂനിരാവ് ഞങ്ങളുടെ മുമ്പ് ഇത്രയും സമയം, അത് ഒരുപാട് തിരക്കും പിടിച്ചുവരിയും ആളുകൾ ഇങ്ങനെ കൊണ്ടുപോകാൻ കാത്തിരിക്കുന്ന വോളണ്ടിയർമാരെ തള്ളി മാറ്റിയിട്ട് എവരോടൊപ്പം കുറേ സമയം ആ അവർക്ക് വേണ്ടി കെട്ടിയിരുന്ന ചെറിയ ഷെഡിൻ്റെ അടുത്ത് വന്ന് നിന്ന് സംസാരിച്ചപ്പോൾ നമ്മുടെ മനസ്സൊക്കെ ഒന്നുമല്ലാതായി പോകും, തല കുമ്പിട്ട് പോകും. 1000 വർഷം സ്നേഹസാഗരം നടത്തിയാലും ഒരു ഹൈദർലി തങ്ങളുടെ മനസ്സിൻ്റെ സ്നേഹത്തിനോടൊപ്പം എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രിയപ്പെട്ടവർ, നമ്മളെത്ര കിറ്റുകൾ വിതരണം നടത്തിയാലും, എത്ര ബൈത്തുറഹ്മ വെച്ചാലും, അവരുടെ ഒരു പുഞ്ചിരിയുടെ മുന്നിൽ
നമ്മൾ തോറ്റുപോകുമെന്നതിൽ ഒരു സംശയവുമില്ല. നിങ്ങൾ അഭിമാനിക്കണം, നിങ്ങൾ സന്തോഷിക്കണം. നിങ്ങൾക്കൊരു പരലോകമുണ്ടെങ്കിൽ ആ പരലോകത്ത് ഈ നന്മയെ കൂടെ കൂട്ടാൻ ഒരിക്കലും അഹങ്കാരവും ഒരിക്കലും ധിക്കാരവും ഒരിക്കലും ഇഖ്ലാസില്ലായ്മയും കൂടെ രോഗമായി പടർന്നു കയറി നശിപ്പിക്കരുത് എന്നുള്ള ഒരു വലിയ മുന്നറിയിപ്പാണ്. അൽ ഖൗഫു അനിൽ ജലീലാണ് തഖ്‌വയെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അനു പരിചയപ്പെടുത്തിയ വാക്ക്.